രാത്രി 10:30 കൊൽക്കത്തയിൽ നിന്ന് കയറി ഞങ്ങൾ ഒരു ഹനോയ് ടൈമിൽ ഒരു 2:30 അല്ലേ 2:25 2:30 ആ സമയം രാവിലെ പുലർച്ചെ ആ ടൈമിലാണ് ഞങ്ങള് അവിടെ ഹനോയ് എത്തുന്നത്. ഹനോയ് എത്തിയ ഉടനെ ഞങ്ങൾ ചെയ്ത് ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം സിം എടുത്തു, കറൻസി എടുത്തു. കറൻസി നമ്മളിങ്ങനെ ഡോളർ ലോഡ് ചെയ്ത ഞങ്ങള് ഫോറെക്സ് കാർഡില് ഡോളർ ആണ് ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ അവിടെ പോയിട്ട് ഹനോയ് എത്തിയിട്ട് അവിടത്തെ ATM എന്ന് ഞങ്ങള് ക്യാഷ് വിത്ഡ്രോ ചെയ്യുകയാണ് ചെയ്തത്. കാർഡ് പേയ്മെന്റ് ഭയങ്കര കുറവാണ്, നമ്മളെല്ലാം അവിടെയും ക്യാഷ് ഡീൽ ചെയ്യണം. അവർക്ക് മൂല്യം ഭയങ്കര കുറവാണ് നമ്മളെ കാണാൻ. അപ്പൊ ഈ എമൗണ്ട് വരുന്നത് 100,000 അങ്ങനെയൊക്കെ. ഇപ്പൊ ഞങ്ങൾക്ക് എയർപോർട്ട് ടു ഫസ്റ്റ് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് ഞങ്ങൾക്ക് ഒരു 3,00,000 ഒക്കെ ആയിട്ടുണ്ട്. ഒന്ന് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം കറൻസി വേറെ ആവുമ്പോ നമുക്ക് നമ്മുടെ ആ ഒരു ഇതിലല്ലേ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് ഒരു ആപ്പ് ഉണ്ടായിരുന്നു, ആ ആപ്പിലാണ് ഞങ്ങള് കറൻസി നമ്മള് ആ കറൻസി ടൈപ്പ് ചെയ്തോട്ട് നമുക്ക് എത്ര റുപ്പീസ് ആണെന്ന് അറിയാൻ പറ്റും. ഗ്രാബ് ആപ്പിലാണ് പിന്നെ അവിടെ ടാക്സി ബുക്ക് ചെയ്യുന്നത്. ഗ്രാബ് ആപ്പില് ടാക്സിയും ബുക്ക് ചെയ്ത് ഞങ്ങള് റൂമെത്തി. അന്ന് റൂമെത്തി ഞങ്ങൾക്ക് അന്ന് മോർണിംഗ് 8:30 ഹനോയ് ടു ഹലോങ് ബേ ഉള്ള വാൻ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഉറങ്ങാൻ അവിടെ ടൈമേ കിട്ടിയിട്ടില്ല. എന്തൊക്കെ സാധനം ജെറ്റ് ലാഗ്, ഫസ്റ്റ് ജെറ്റ് ലാഗ് എക്സ്പീരിയൻസും ഉറക്കില്ല. കാരണം ഞങ്ങൾ കൊൽക്കത്തയിൽ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കൊൽക്കത്തയിൽ ആ കുറച്ച് നേരമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉറങ്ങിയില്ല. ഞങ്ങൾ കുറച്ചു നേരം ഉറങ്ങി, രാവിലെ ഞങ്ങൾ ഇറങ്ങി ഹൗറ ബ്രിഡ്ജ് കാണാന്ന് പറഞ്ഞിട്ട്. അന്ന് ഉറക്കം പ്രോപ്പർ അല്ല, പിറ്റേ ദിവസം ജെറ്റ് ലാഗ് പോയി ഉറക്കമില്ല. എന്നിട്ട് രാവിലെ എണീറ്റിട്ട് പോകണമല്ലോ, 8:30 നമുക്ക് വാൻ വരുമല്ലോ. 8:30 വാൻ വന്നു എനിക്ക് 2.5 മണിക്കൂറിനടുത്തുണ്ട് ഹനോയിന്ന് ഹലോങ് ബേയിലേക്കുള്ള ട്രിപ്പ്. അങ്ങനെ നമ്മള് എത്താൻ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പോയി നിന്നു. എന്നിട്ട് പിന്നെ വാൻ വന്നു, വാൻ നമ്മളെ പിക്ക് ചെയ്തു. അങ്ങനെ ഹലോങ് ബേ ഒരു 12 മണിയൊക്കെ ആയപ്പോ ഹലോങ് ബേ എത്തി അല്ലേ. ഹലോങ് ബേ എത്തുന്നതിന് മുമ്പ് അവര് ഞങ്ങളെ ഒരു പേൾ ഫാമിലേക്ക് കൊണ്ടുപോയിരുന്നു. അവിടെ പേൾ ഉണ്ടാക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അവര് ഓയിസ്റ്ററിന്റെ ഉള്ളിലേക്ക് ഒരു സോയിൽ പാർട്ടിക്കിളോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫോറിൻ സബ്സ്റ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് അതിനെ ഒരു ഗ്രില്ലിലോ അങ്ങനെ എന്തെങ്കിലും കെട്ടി ഇവർ വളർത്തുന്നതാണത്, കടലില് അടിയിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിയുമ്പോൾ അവരതിനെ പുറത്തെടുക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പേൾ എടുക്കുന്ന രീതിയാണ് ഈ വീഡിയോയിൽ കാണിച്ചത്. അങ്ങനെ പേൾ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ക്രൂയിസിൽ കയറി. ക്രൂയിസും ടിക്കറ്റ്സും ഡേ ട്രിപ്പും എല്ലാം ഞങ്ങൾ ബുക്ക് ചെയ്തത് ക്ലൂക്ക് എന്ന ആപ്പ് വഴിയാണ്. ബുക്ക് ചെയ്തത് ഒരു ക്രൂസ് ആയിരുന്നുവെങ്കിലും വന്നപ്പോൾ അതൊരു ബോട്ടായിരുന്നു. പക്ഷെ വ്യൂ എന്തൊക്കെയാണെങ്കിലും സെയിം ആണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഡിസപ്പോയിന്റ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം തന്നെ ക്രൂസിൽ നിന്ന് ഞങ്ങൾ ലഞ്ച് കഴിച്ചു. ലഞ്ച് കഴിച്ചുടനെ എല്ലാവരും മുകളിൽ കയറി. മുകളിൽ നിന്ന് ആ നല്ല വ്യൂവും കുറേ കാറ്റും കൊണ്ട് കുറേ ഫോട്ടോസും എടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ ചില്ല് ചെയ്തിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. കഴിക്കുന്ന സമയത്ത് നല്ല ഫുഡായിരുന്നു, നല്ല പ്രോൺസ്, നല്ല കക്കിറച്ചി, പിന്നെ എല്ലാം കഴിച്ചു. കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, എല്ലാ ഫുഡും ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കഴിച്ചു. അപ്പൊ പ്രശ്നമൊന്നുമില്ല. എന്ത് പിന്നെ ഞങ്ങള് ട്രക്കിംഗ് ഉണ്ട് ഹലോങ് ബേയിൽ തന്നെ. ഒരു എന്തായാലും പറയുക, ടിട്ടോപ്പ് ഐലൻഡ്, ടിട്ടോപ്പ് ഐലൻഡ് പോയി. ടിട്ടോപ്പ് ഐലൻഡ് ട്രക്കിംഗ് ആണ്. ടിട്ടോപ്പ് ഐലൻഡിന്റെ മുകളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹലോങ് ബേയുടെ വലിയൊരു പിക്ചർ കാണാം. പിന്നെ ടിട്ടോപ്പ് ഐലൻഡ് കഴിഞ്ഞു, പിന്നെ അങ്ങോട്ടേക്ക് പോയി ഒരു സർപ്രൈസിംഗ് കേവ്. സർപ്രൈസിംഗ് കേവ് പോയി. അത് നല്ല കേവ് ആയിരുന്നു. കാരണം കേവിന്റെ ഉള്ളിൽ നമ്മള് കേവ് ഫുൾ വലിയൊരു കേവാ. ആ കേവ് ഫുൾ നമ്മള് കറങ്ങി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ നമുക്ക് ഇങ്ങനെ വെളിച്ചം അവിടെ വെച്ചത് കൂടെ നമുക്ക് ആ ഹലോങ് ബേ ഫുൾ ആ പാനോറമിക് വ്യൂ വീണ്ടും കാണാം. പിന്നെ ഇവിടുത്തെ മെയിൻ ഞങ്ങൾക്ക് തോന്നിയ കാര്യം, വിയറ്റ്നാം പീപ്പിൾ എവിടെയൊക്കെ ഡ്രാഗണെ കണ്ടുപിടിക്കാൻ പറ്റുമോ അവിടെയൊക്കെ അവര് ഡ്രാഗണെ കണ്ടുപിടിക്കും. കേവിന്റെ ഉള്ളിൽ ഇങ്ങനെ കുറെ ഇങ്ങനെ ഇങ്ങനത്തെ ഡ്രാഗന്റെ ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു ഫോർമേഷൻ ഉണ്ടെങ്കിൽ അത് അവർക്ക് ഡ്രാഗണാണ്. പക്ഷെ നമുക്ക് നോക്കുമ്പോ അത് ഡ്രാഗണൊന്നും അല്ല, പക്ഷെ ഡ്രാഗൺ ആണെന്ന് പറഞ്ഞ് നോക്കുമ്പോ വേണമെങ്കിൽ അത് ഡ്രാഗൺ ആക്കാം. അങ്ങനെയാണ് അവർ. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ബ്രിഡ്ജൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇങ്ങനത്തെ ബ്രിഡ്ജുകളില്ലേ, കുറെ റാറാ ഷേപ്പിലെ ബ്രിഡ്ജ്. വിയറ്റ്നാമിലാണെങ്കിൽ അതിന്റെ എൻഡിൽ ഒരു തലയും കൂടെ വെക്കും, അപ്പൊ അത് ഡ്രാഗണായി. ആ സംഭവം അവിടെ എല്ലാം ഡ്രാഗണാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഗെയിം ഓഫ് ത്രോൺസ് ആണ് ബേസ്, എനിക്ക് ഇഷ്ടപ്പെട്ട ബേസ്. പിന്നെന്താ, അതിനുള്ളിൽ ഇങ്ങനെ കുറെ ഡ്രാഗണും അവര് കുറെ കഥയൊക്കെ പറഞ്ഞു, ഡ്രാഗൺ കഥകള്. ക്രൂയിസ് ബുക്ക് ചെയ്തപ്പോ അതിന്റെ കൂടെ ഉള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു കയാക്കിംഗ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അവിടുന്ന് ആ ബോട്ടും രണ്ട് തുഴയുന്ന സാധനമൊക്കെ എടുത്തിട്ട് തുഴയാൻ തുടങ്ങി. ഒരു കേവ് ഉണ്ട്, ഒരു കേവിന്റെ താഴെ കൂടെയാണ് ഇത് പോവുക.
ഒരു ആ താഴെ കൂടെ പോയിട്ട് പിന്നെ പുറത്തേക്ക് വരുമ്പോ കാണുന്ന വ്യൂ നല്ല ഭംഗിയാ. വേറൊരു സ്ഥലത്തെത്തിയ പോലെ തോന്നും. ആ പച്ച കളർ വെള്ളത്തിൽ കുറേ കയാക്കിംഗ് ബോട്ടുകൾ ഉണ്ടാവും. ഓടിക്കുന്നതിന്റെ ഇടയിൽ കുറെ സോറി തുഴയുന്നതിന്റെ ഇടയിൽ കുറെ ബോട്ടുകളിൽ പോയി ഇടിച്ചു. പക്ഷെ നല്ല ഫണ്ണായിരുന്നു. എന്നിട്ട് പിന്നെ പിന്നെ അവിടെ നിന്ന് റിട്ടേൺ ആയപ്പോഴേക്കും വൈകുന്നേരം ആയപ്പോ നല്ല തണുപ്പായി. ഒരു എക്സിലത് തണുപ്പ്. ഒരു രാത്രി ഒരു 8:30 ഒക്കെ ആവാറായപ്പോ ഹനോയ് ടൗണിലേക്ക് ഞങ്ങൾ എത്തിച്ചു. ബസ് ഇറങ്ങി, ആ വാൻ ഇറങ്ങി, രണ്ട് സ്റ്റെപ്പ് നടന്നു, ഞാൻ വോമിറ്റ് ചെയ്തു. സീ സിക്നെസ്, ഉറക്കമില്ലായ്മ. പിന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ മെയിൻ ആയിട്ട് ഫസ്റ്റ് ജേണി ആയതുകൊണ്ടായിരിക്കും ഞങ്ങളിത് മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ വേറൊരു കൺട്രിയിലേക്ക് പോകുമ്പോ എന്തായാലും ടൈം ലാഗ് ഉണ്ടാവും. ഫസ്റ്റ് ഡേ സ്ലോ ആയിട്ട് എടുക്കുക. ഫസ്റ്റ് ഡേ ഓൾവേസ് സ്റ്റാർട്ട് സ്ലോ. ഫസ്റ്റ് നമ്മൾ എന്തായാലും റെസ്റ്റ് ചെയ്ത് പ്രോപ്പർ റെസ്റ്റ് എടുത്ത് ഉച്ചയ്ക്കൊക്കെ എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്കൊക്കെ എന്തായാലും പുറത്തിറങ്ങാം, വൈകുന്നേരത്തോടെയൊക്കെ പുറത്തിറങ്ങാം. പക്ഷെ ആ ഒരു അത്രയും നേരം എന്തായാലും റെസ്റ്റ് വേണം, ഇല്ലെങ്കിൽ എന്നെ പോലെ ആയിപ്പോ. അങ്ങനെ വോമിറ്റ് ചെയ്ത് എനിക്ക് ഒന്നിനും വയ്യ, എനിക്ക് ഫുഡ് വേണ്ട, എനിക്ക് ഒന്നും വേണ്ട. പക്ഷെ ഇതിലെനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ അവിടെ വോമിറ്റ് ചെയ്ത് ക്ഷീണിച്ചു നിൽക്കുമ്പോ ഇവൻ ഇവൻ ബാൻമി സാൻഡ്വിച്ച് കഴിക്കാൻ പോയി എന്നെ കൂട്ടാതെ. ഞങ്ങൾ രണ്ടുപേരും ബാൻമി അവിടെ അതേ ഉണ്ടായുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും ബാൻമി സാൻഡ്വിച്ച് അവിടെ എന്തായാലും കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നാണ്. പക്ഷെ ഞാൻ വോമിറ്റ് ചെയ്ത കാരണം എനിക്ക് ഒന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് കഴിക്കാൻ വിളിച്ച അതും കുടിച്ചില്ല, ഞാൻ കുടിച്ചു. ആ കരിക്ക് കുറച്ച് ഞാൻ കുടിച്ചുള്ളൂ, അത് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു, എനിക്കൊന്നും കഴിക്കാൻ വയ്യായിരുന്നു. പക്ഷെ ദിസ് ബ്ലഡി ഫൂൾ എന്ത് ചെയ്തു കഴിഞ്ഞാടുത്തുള്ള കട, ഏറ്റടുത്തുള്ള കട, അതെ ബാന്നി കഴിച്ചു. പക്ഷെ എനിക്ക് കുറച്ച് സന്തോഷമായി, അങ്ങനെ തന്നെ വേണമായിരുന്നു. കാരണം ബാന്നി കഴിച്ചിട്ട് അവന് വൊമിറ്റ് ചെയ്യാൻ വന്നു. പക്ഷെ വൊമിറ്റ് ചെയ്തില്ല, എന്നാലും ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി ആണ് വന്നു. ആക്ച്വലി ഐ വാസ് ഹാപ്പി, കാരണം എന്നെ കൂട്ടാതെ കഴിച്ചാണല്ലോ, അങ്ങനെ തന്നെ വേണം. എന്നിട്ട് എന്നിട്ട് ഞങ്ങള് നെക്സ്റ്റ് ഡേക്ക് ഞങ്ങൾ ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് അലഞ്ഞു തിരിഞ്ഞ് പോകാൻ വയ്യാത്തോടെ ഞങ്ങള് മോർണിംഗ് ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നിൻബിന്നിലേക്ക്. നിൻബിന്നിലാണ് കിങ് കോങ് ഷൂട്ട് ചെയ്തത്, സ്കൾ ഐലൻഡ് ഒക്കെ അവിടെയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ്. അവിടെ ഇതേപോലെ തന്നെ ഒരു വലിയൊരു ട്രക്ക് ഉണ്ട്, വലിയ ട്രക്ക് കഴിഞ്ഞ് മുകളിലെത്തി അങ്ങനെ ഡ്രാഗണെ കാണാം. അപ്പൊ ഇതൊക്കെയാണ് നിൻബിന്നിലുണ്ടായിരുന്നത്. പക്ഷെ വയ്യാത്ത കാരണം ഭയങ്കര തളർച്ചയായിരുന്നു, അതുകൊണ്ട് പോയില്ല. കാരണം അന്നുകൂടെ ഞങ്ങൾ റഷാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബാക്കിയുള്ള ട്രിപ്പ് ഭയങ്കര ചിലപ്പോ ഷോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ, കാരണം കംപ്ലീറ്റ്ലി മാറിയിട്ടും ഉണ്ടായിരുന്നില്ല, തലേദിവസത്തെ സിക്നെസ് കംപ്ലീറ്റ്ലി മാറിയിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ പിന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങി, പക്ഷെ റിസ്ക് എടുത്തില്ല. ഞങ്ങൾ വരുന്നില്ല എന്ന് ഞങ്ങളുടെ ഗൈഡിനെ വിളിച്ച് പറഞ്ഞു. അതിനിട്ട് ഞങ്ങൾ അന്ന് കുറച്ചേറെ റെസ്റ്റ് എടുത്ത് ഒരു ഉച്ചയൊക്കെ ആവാറായപ്പോ ഞങ്ങൾ ട്രെയിൻ സ്ട്രീറ്റിലേക്ക് പോയി. ഹനോയിൽ ആക്ച്വലി 3 days വേണം. ഹെലോംബെ ഒരു ദിവസം, നിൻബിൻ ഒരു ദിവസം, സിറ്റി കവർ ചെയ്യാൻ ഒരു ദിവസം. ഞങ്ങൾ ആ സിറ്റി കവർ ചെയ്യാൻ, ഐറ്റ്നറി പ്രിപ്പയർ ചെയ്ത സമയത്ത് ഞങ്ങൾ സിറ്റി കവർ ചെയ്യാൻ ഒരു ദിവസം ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ദിവസത്തിന്റെ കുറവ് കാരണമാണ് ആക്ച്വലി. അപ്പോ 2 days ഞങ്ങൾ എടുത്തുള്ളൂ. അപ്പൊ നിൻബിൻ മിസ്സായ സ്ഥിതിക്ക് ഞങ്ങൾ സിറ്റി കവർ ചെയ്തു. സിറ്റി കവർ ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നിയ സിറ്റി ഞങ്ങൾ മിസ്സായി പോയേനെ, സിറ്റി ഒരുപക്ഷെ കവർ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ. ഞങ്ങൾ ഒരു വണ്ടി റെന്റിന് എടുത്തു. ഫസ്റ്റ് ട്രെയിൻ സ്ട്രീറ്റിൽ പോകുമ്പോൾ നമ്മള് ഗ്രാബ് ടാക്സി എടുത്ത്. എന്റെ ട്രെയിൻ സ്ട്രീറ്റ് ആക്ച്വലി ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടപ്പോ മനസ്സിലായി സൗത്തിലോട്ടേക്കുള്ള ട്രെയിൻ സ്ട്രീറ്റിന്റെ ഭാഗമാണ് ക്ലോസ് ചെയ്തത്. ആരോ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി, ട്രെയിൻ വരുമ്പോ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ട്രെയിൻ അടിച്ചു, അതുകൊണ്ടാണ് അത് ക്ലോസ് ചെയ്തത്. എന്നിട്ട് ഞങ്ങൾ നോർത്തിലേക്കുള്ള സ്ഥിര സംഭവം പറഞ്ഞേക്ക് ക്ലോസ് ചെയ്യും, പിന്നെ ഓപ്പൺ ചെയ്യും. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് ആക്ച്വലി ക്ലോസ്ഡ് ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ നോർത്തിലേക്കുള്ള ആ ഭാഗത്ത് റഷ് കുറവാണ്. അവിടെ പോയി, ട്രെയിൻ ഉണ്ടായിരുന്നില്ല. ട്രെയിൻ ഒരു 3:45 ടൈമിലൊക്കെ ആയിരുന്നു വരിക എന്നാ പറഞ്ഞത്. പക്ഷെ ഞങ്ങള് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ട്രെയിൻ പോകുന്നത് കാണാൻ പറ്റിയില്ല. പക്ഷെ അവിടുന്ന് കഫേയില് സൈഡിലെ കഫേയില് നമ്മളിരുന്ന് ഫുഡ് കഴിച്ചു, ഷേക്ക് കുടിച്ചു, രണ്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞങ്ങള് തിരിച്ചു റൂമിലേക്ക് വന്നു. തിരിച്ചു റൂമിലേക്ക് വന്ന് നമ്മള് സ്കൂട്ടർ റെന്റ് ചെയ്തു, മോട്ടോർ ബൈക്ക് റെന്റ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ അതും എടുത്ത് ബാക്കി അവിടെ അടുത്തുള്ള ഒരു പഗോഡ ഉണ്ട്, പിന്നെ ലേക്ക് ഉണ്ട്, അവിടെയൊക്കെ കാണാൻ പോയി. ബിയർ സ്ട്രീറ്റ് ഉണ്ട്, ബിയർ സ്ട്രീറ്റ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. രാത്രി ആ സ്ട്രീറ്റ് ഭയങ്കര തിരക്കാ രാത്രി. അത് നമുക്ക് ഭയങ്കര, നമുക്കൊരു ജപ്പാൻ കൊറിയ കൂടുതൽ, ഹനോയിൽ കൂടുതലും കൊറിയൻ പീപ്പിളും അങ്ങനെയൊക്കെ ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്.
ഡ്രസ്സിംഗ് ആണെങ്കിലും എല്ലാം ഇല്ല. കൊറിയൻ ഇൻഫ്ലുവൻസ് ഒന്നുമില്ല, അതാ ബി ടി എസ് ഇൻഫ്ലുവൻസ്. ഡ്രസ്സിംഗ് അങ്ങനെയായിരുന്നു. കാരണം നോർത്ത് ഓഫ് ഏഷ്യ, ഏഷ്യയുടെ നോർത്തേൺ ഭാഗത്തിലെ ഡ്രസ്സിംഗ് എങ്ങനെയാണോ ആ ഒരു ഇൻസ്പയർഡ് ഡ്രസ്സിംഗ് ആണ് ഹനോയിൽ ഫുൾ ഉണ്ടായിരുന്നത്. അവിടെ ആരും ഷോൾഡർ കാണിക്കില്ല, സ്ലീവ്ലെസ് ഉള്ള ആള്. ബുദ്ധിസത്തിന്റെ കൾച്ചർ. ഞങ്ങൾ പഗോഡയിൽ പോയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ കവർ യുവർ ഷോൾഡേഴ്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ ഷോൾഡർ കാണിക്കാൻ പറ്റില്ല. അങ്ങനെ ബിയർ സ്ട്രീറ്റിൽ പോയി. ബിയർ സ്ട്രീറ്റ് അടിപൊളിയായിരുന്നു. അവിടെ ഇങ്ങനെ ഇടയ്ക്ക് പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട്. മൈ സ്ഥലമായിരുന്നു. നമ്മളവിടെ ഫുഡ് കഴിച്ചു, ബിയർ കുടിച്ചു. എന്താ അവിടുത്തെ എക്സൈറ്റിംഗ് സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊറേ നടന്നിട്ടാണ് ഞങ്ങളെ ഇതായിരിക്കും ബിയർ സ്ട്രീറ്റ് എന്നും പറഞ്ഞ് ഞങ്ങൾ ഒരു ഷോപ്പിൽ കയറിയിരുന്നു. അവിടെ ഇങ്ങനെ കൊറേ ഷോപ്പുകളുണ്ട്. അപ്പുറത്ത് കൊറേ ടേബിളും ചെയറും ഉണ്ടാവും. ഓരോ കടയിൽ നിന്ന് ആരെങ്കിലും വരും, നമ്മളവിടെ ഇരുന്നാ മതി, ആരെങ്കിലും വരും നമുക്ക് മെനു തരും, നമ്മൾ വേണ്ട എന്താന്ന് പറയുക. അങ്ങനെയാണ് അവിടുത്തെ ഒരു പാറ്റേൺ. ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞങ്ങൾ ഡിപ്പോസ് ചെയ്ത മണി ഞങ്ങൾക്ക് കഴിയും. അവിടെ ഹോട്ടലിൽ കൊടുക്കാൻ പൈസ ഇല്ല, അടുത്തൊന്നും എ ടി എം ഇല്ല. അതാണ് വേറെ, നമ്മളിവിടെ എത്ര എ ടി എം ആ, അവിടെ എ ടി എം ഇല്ല. എ ടി എം ക്ഷാമാണ്. എ ടി എം കാണുമ്പോ പൈസ എടുക്കണം, അല്ലെങ്കിൽ ഇവിടെ അടുത്തൊന്നും ഉണ്ടാവില്ല അല്ലേ. എന്നിട്ട് പിന്നെ മഞ്ചത്ത് എ ടി എമ്മിലേക്ക് പോയി. ഞാൻ കൊറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. ഞാൻ കൊറേ അങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, വീണ്ടും അങ്ങോട്ടേക്ക് നോക്കുന്നു, വീണ്ടും ഇങ്ങോട്ടേക്ക് നോക്കുന്നു. അങ്ങനെ ഞാൻ കൊറേ നേരം ഇരുന്നു. അപ്പൊ അത് ടേബിളുകളിലൊക്കെ എന്തൊക്കെയാ നടക്കുന്നതെന്നൊക്കെ നോക്കി. അതുകൊണ്ട് ഞാനൊന്ന് ബിയർ സ്ട്രീറ്റ് കറങ്ങി എന്തൊക്കെയുണ്ടെന്ന് കണ്ടുപിടിച്ചു. പിന്നെ ഇവിടത്തെ ബിയറും തീർത്ത് ബാക്കിയുള്ള കാണാൻ പോയി. എന്നിട്ട് അതുകൂടെ കഴിഞ്ഞപ്പോഴേക്കൊക്കെ വയ്യാതെ ഞങ്ങൾക്ക് നെക്സ്റ്റ് ഡേ രാവിലെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പിന്നെ പോയി കിടന്നു. അടുത്ത ദിവസം ദനാങ്ങിലേക്കാണ്. ദനാങ്ങില് ഞങ്ങൾക്ക് 17th അല്ലെങ്കിൽ 18th ദനാങ് എത്തണം എന്നുള്ളത് എനിക്ക് ഭയങ്കര തർക്കം കഴിഞ്ഞു. ബൈ ബിക്കോസ് ഓഫ് ഡ്രാഗൺ ഷോ. ദനാങ്ങില് വീക്കെൻഡിലാണ് ഡ്രാഗൺ ഷോ ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ഈ റാറാ ഷേപ്പിലെ ബ്രിഡ്ജ്, അവരതിന്റെ രണ്ട് തല രണ്ടറ്റ് വയ്ക്കും. അപ്പൊ ഒരു ഡ്രാഗണായി. ഈ ഡ്രാഗണിന്റെ ഉള്ളിലൂടെ കുറെ ലൈറ്റ് ഒക്കെ നടത്തിവിടും. അല്ലത് ആ ഡ്രാഗൺ രാത്രി 9 മണിയാകുമ്പോ തീയും മറ്റേ ഷവറിന്റെ അടിയിൽ പോയി നിൽക്കുന്ന പോലെ ഉണ്ടാവും. താഴെ പോയി നിന്ന് കഴിഞ്ഞാൽ വെള്ളവും വീഴും. ഡ്രാഗൺ വാട്ടറും സ്പിറ്റ് ചെയ്യും, ഫയറും സ്പിറ്റ് ചെയ്യും. അത് കാണാൻ കുറേ ആൾക്കാരുണ്ടാവും. ഒരു ഷോർട്ട് ടൈം 9 മണി, സാറ്റർഡേ സൺഡേ വീക്കെൻഡിലാണ് അത് ഉണ്ടാവുക. അപ്പൊ അത് ഒരു ഭയങ്കര മസ്റ്റ് ആയിട്ട് ഞങ്ങൾ കാണേണ്ട ഒരു ഐറ്റം ആയിരുന്നു. അപ്പൊ ഒന്നില്ലെങ്കിൽ സാറ്റർഡേ തന്നെ എത്തണം, അല്ലെങ്കിൽ സൺഡേ എത്തണം. അതിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങള് ഹനോയിലെ ട്രിപ്പ് ഷോർട്ട് ആക്കേണ്ടി ഞങ്ങൾക്ക് വന്നത്. ഞങ്ങളുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് ദനാങ് ആണ്. അപ്പൊ അവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് വെയിറ്റ് ഫോർ പാർട്ട് 3. താങ്ക് യു.